പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ചു കാലം ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. നല്ല കഷ്ടപ്പാടുള്ള കാലമാണത്. കൂടുതൽ ചുമടെടുത്താൽ കൂടുതൽ പണം കിട്ടും, അതിനുള്ള ഓട്ടമായിരുന്നു. അന്നൊരു ദിവസം വലിയ പെട്ടിയുമായി ഇറങ്ങി വന്ന ഒരാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പെട്ടിയെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പെട്ടിയെടുക്കേണ്ട എന്നും അതിനൊക്കെ ഇവിടെ ഓരോ രീതിയും നിയമവുമുണ്ട് എന്നും പറഞ്ഞു. എനിക്ക് സങ്കടമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിയമമൊക്കെ നല്ലതാ സാറേ, എന്നാലും ഈ പെട്ടി ഞാൻ സാറിൻ്റെ തലയിലേക്ക് വെച്ചാൽ സാറിനത് താങ്ങൂല. ചുമടെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസമാണ് എങ്കിലും എനിക്കെളുപ്പമാണ്. പക്ഷേ എനിക്ക് എളുപ്പമല്ലാത്ത ഒരു കാര്യം സാറിന് ഈസിയാണ്, അത് പണമാണ് സാറേ. അത് നിങ്ങളുടെ കീശയിലുണ്ട്, എനിക്കാണെങ്കിൽ പണത്തിന് നല്ല അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ എത്രയാണ് കൂലി എന്ന് ചോദിച്ചു. ഞാൻ കൂലിയൊന്നും പറഞ്ഞില്ല, പകരം ഇങ്ങനെ പറഞ്ഞു, ഈ പെട്ടിയെടുത്ത് കാറിലേക്ക് വെക്കാൻ 20 മിനിറ്റ് വേണ്ടി വരുമെന്ന് തോന്നുന്നു. അത്രയും സമയം ജോലി ചെയ്താൽ സാറിന് കിട്ടാറുള്ള പണത്തിൻ്റെ പകുതിയുടെ പകുതി മാത്രം തന്നാൽ മതി. പക്ഷേ കൂലി പറയാൻ പിന്നെയും നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞില്ല. അവസാനം അയാളൊരു കാര്യം പറഞ്ഞു, എടോ നിനക്കിഷ്ടമുള്ളത്ര പണം ചോദിച്ചോളൂ, ഞാൻ തരാം. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കിനി കൂലി വേണ്ട സാറേ, ഞാൻ നിങ്ങളുടെ ആരുമല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ ആദ്യം നിയമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് തരാമെന്നാണ് സാറ് പറയുന്നത്. അതിൻ്റെ കാരണം എന്നോടുള്ള സ്നേഹമല്ലേ? എനിക്ക് ആ സ്നേഹം വലുതായി തോന്നുന്നു. സ്നേഹം തരുന്ന ഒരാൾ വേറൊന്നും തരണ്ട, സ്നേഹം തന്നെയാണ് സാറേ ശരിക്കുള്ള ധൈര്യം. സ്നേഹം തന്നെയാണ് സാറേ ശരിക്കുള്ള ധൈര്യം. കഴിഞ്ഞ ദിവസം 103-ാമത്തെ വയസ്സിൽ അന്തരിച്ച ക്രിസോസ്റ്റം തിരുമേനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ സംഭവമാണിത്. ആവർത്തനവിരസമായ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ളത് ചില മുന്തിയ നിമിഷങ്ങൾ മാത്രമല്ലേ എന്ന് വൈലോപ്പിള്ളി ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? ആവർത്തനവിരസമായ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ളത് എന്താണ്? ചില മുന്തിയ നിമിഷങ്ങൾ മാത്രമാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവ് തരുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം ലഭിച്ച നിമിഷങ്ങളാണത്. ഭയത്തിൻ്റെ വിപരീതം അഭയമാണ് എന്ന് തോന്നാറില്ലേ? ഭയത്തിൻ്റെ വിപരീതം അഭയമാണ് എന്ന് തോന്നാറില്ലേ? ജീവിതം തരുന്ന ചവർപ്പിനും ചങ്കിടിപ്പിനുമുള്ള ഉത്തരമാണ് അത്തരം അഭയങ്ങൾ. തിരുനബിയെ ഓർമ്മ വരുന്നു. അവിടത്തേക്ക് അങ്ങനെ ഒരു അഭയമായിരുന്നു ഖദീജ ബീവി. കുട്ടിക്കാലം തൊട്ടേ അനുഭവിച്ച സ്നേഹശൂന്യതകളെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൂരിപ്പിച്ച തണലിൻ്റെ പേരായിരുന്നു ഖദീജ. ഉമ്മയില്ലാത്ത ഒരാളാണ്, ചേച്ചിയില്ലാത്ത ഒരാളാണ്, അനിയത്തിയില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു ജീവിതത്തെയാണ് ഖദീജ എന്ന പ്രിയപ്പെട്ടവൾ സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി മാറ്റിയത്. അന്ത്യനിമിഷത്തിലും തിരുനബിയുടെ ചുണ്ടിലിങ്ങനെ വാത്സല്യപൂർവം തൊട്ടുകൊണ്ട് അവർ ദുഃഖിച്ച് പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങൾക്ക് പിന്നെ ആരുണ്ടാവില്ലല്ലോ നബിയെ.
ഞാൻ പോയാൽ നിങ്ങൾക്ക് പിന്നെ ആരുണ്ടാവില്ലല്ലോ നബിയെ. നീ പോയപ്പോൾ ലോകമെനിക്ക് രസമില്ലാതായടോ എന്ന് ഫാത്തിമയെ ഓർത്ത് ഖലീഫ അലി പറഞ്ഞതും അതാണ്. നീ പോയപ്പോൾ ലോകമെനിക്ക് രസമില്ലാതായടോ. സ്നേഹം തരുന്നവർ വേറൊന്നും തരണ്ട, അവരീ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ആ സാന്നിധ്യമാണ് ധൈര്യം. അവരില്ലാതാകുമ്പോൾ ലോകം വല്ലാതെ ചെറുതായി പോവും. നമുക്കങ്ങനെ തോന്നും, ലോകം വല്ലാതെ ചെറുതായതുപോലെ. അവരെക്കുറിച്ചാണ് നമ്മളും പാടുക. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീ ഇല്ലെങ്കിൽ എന്നിലെ പ്രകാശമില്ല. നീ പേടിച്ച് ഉണരുന്ന രാത്രികളിൽ ഇപ്പോഴും ഇമ്മ എന്നാണ് വിളിക്കുന്നത്. 8 കൊല്ലമായി ഉമ്മ പോയിട്ട്, എന്നിട്ടും ആ ധൈര്യം ബാക്കിയായി കിടക്കുന്നു. നമ്മുടെ സ്നേഹം മനുഷ്യർക്ക് ധൈര്യം കൊടുക്കട്ടെ. ഇപ്പൊ കരയും എന്ന് പറയുന്ന കുട്ടിയെപ്പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. ഞാൻ പറയണത് എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ ഞാൻ പറയാത്തത് കൂടി മനസ്സിലാവുന്ന ഒരാളുണ്ടാവും എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ കണ്ണൊന്ന് വാടുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു, എൻ്റെ മുഖമൊന്ന് വാടുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു, എൻ്റെ വാക്കൊന്നിടറുമ്പോൾ അയാൾക്കത് മനസ്സിലാകുന്നു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിന് പറയാം. ഒരു മനുഷ്യൻ പറയാത്തത് കൂടി തിരിച്ചറിയാൻ കഴിയുന്ന അത്രയും മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊക്കെ വലിയ കാര്യമാണ്. അതുകൊണ്ട് സ്നേഹമാണ് മനുഷ്യനെ കീഴടക്കാനുള്ള ഏറ്റവും വലിയ ഔഷധം. നമ്മുടെ കൂടെയുള്ള മനുഷ്യന് എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്നേഹിക്കുക. അയാൾക്കുള്ളൊരു വ്യക്തിത്വത്തെ, മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള വ്യക്തിത്വത്തെ ആദരിക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ സംഭവം വായിച്ചു. അവൾക്ക് ആകെ അമ്മ മാത്രമേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു അവള് ആശുപത്രിയിലും വീട്ടിലൊക്കെ. അങ്ങനെ അമ്മ മരിച്ചു. അമ്മ മരിച്ചതോടുകൂടി ഇവൾ മാനസികമായി വല്ലാതെ തകർന്നുപോയി. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, മരുന്നൊന്നും കഴിക്കണ്ട, അങ്ങനത്തെ അസുഖമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലും വീട്ടിലും അമ്മയെ കാണാനും ഒക്കെ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിരുന്നല്ലോ, ആ ആളുകൾക്കെല്ലാം നിങ്ങൾ ഓരോ കത്തുകൾ എഴുതുക. ഒരു മെഡിക്കൽ ഹെൽപ്പ്, ക്ലിനിക്കൽ ഹെൽപ്പ് എന്നുള്ള അർത്ഥത്തിൽ അത്രയേ ഉള്ളൂ. അവൾ കത്തെഴുതാൻ തുടങ്ങി. കത്ത് ഓരോന്ന് എഴുതിയപ്പോൾക്കും വല്ലാത്ത സന്തോഷമായി. ഒരേ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഓരോ കത്തുകൾ, അങ്ങനെ 200-ലേറെ കത്തുകൾ ഉണ്ടായി. ആ കത്തുകളെല്ലാം അവള് അഡ്രസ് എഴുതി ഒട്ടിച്ച് ഒരു കവറിലാക്കിയിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അവൾ തുറന്നു നോക്കിയപ്പോൾ ആ കത്തുകൾ മുഴുവനും ഉണ്ട്. അയാളത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ കത്തുകൾ കണ്ട് കരഞ്ഞിരിക്കുന്ന അവളെ കണ്ടുകൊണ്ടാണ് അയാളിങ്ങനെ കയറി വന്നത്. അദ്ദേഹത്തോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ്, ഇനി അവളെ ഒരു ഡിപ്രഷനിലേക്ക്, സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാരണങ്ങളൊന്നും ഉണ്ടാക്കരുത്. അയാൾ ആകെ സങ്കടപ്പെട്ടുപോയി. ഇതവളെ വീണ്ടും സങ്കടത്തിലേക്കും ടെൻഷനിലേക്കും എത്തിക്കുമെന്നുള്ള ഒരു ബേജാറിൽ ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ഇവളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞു. അദ്ദേഹം ആ നാട്ടിലെ വലിയ പദവിയിലുള്ള ഒരാളാണ്, വലിയൊരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അവളുടെ മുന്നിൽ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു, എനിക്ക് മാപ്പ് തരണം എന്ന്. ഞാൻ മറന്നുപോയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു കുഞ്ഞിനെ പോലെ കരയുന്ന അവളെ അദ്ദേഹത്തെ ഒരമ്മയെന്ന പോലെ അവളിങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് തരിക? നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ അഡ്രസ്സിലുള്ള ഓരോ ആൾക്കും ഈ കത്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. പരിഹാരവും അവൾ പറഞ്ഞു. അദ്ദേഹമാണ് ഈ അനുഭവം എഴുതുന്നത്, ഉണ്ടായ സംഭവമാണ് കേട്ടോ. അദ്ദേഹം പറയാണ്,
ഞാൻ വിചാരിച്ചു ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന് വലിയ പദവിയിലുള്ള ആളൊക്കെയാണ്. പക്ഷേ അവളുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കണം, കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കുക എന്ന് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞിട്ടില്ലേ, അതുപോലെ.